gentlemen, and welcome to Vivo Saima, the night when your most favorite stars and films are celebrated in the best, biggest possible manner. 20 years, 200 films, one man. Jai. ഇരുപത് വർഷങ്ങൾ 200 സിനിമകൾ എല്ലാ നേട്ടങ്ങൾക്കുമൊടുവിൽ ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു എന്ന ബോധ്യം വന്നത് തൻ്റെ നേർപകർപ്പായ മകനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് സിദ്ധു എന്നെ പിരിഞ്ഞപ്പോഴാണ്. മരിക്കും മുമ്പ് അവൻ ആ പേരെന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു. താര എൻ്റെ ചോര കൊണ്ടായിരിക്കും നിങ്ങളുടെ പെങ്ങളുടെ വയറ്റിൽ വളരുന്ന. ഓക്കെ താരാമേടം റെഡിയാ, വെയിറ്റ്. എനിക്ക് നിങ്ങളെ ഭയമില്ല ക്യാപ്റ്റൻ വിൻസെന്റ് ഗോഡ്ഫ്രെ. നിങ്ങൾ അഴിച്ചുവിട്ട നിങ്ങളുടെ ചെരുപ്പ് നക്കി പട്ടികളെ. ജയ്, ഈ ഡയലോഗിന്റെ പകുതി ആവുമ്പോഴേക്കും താൻ തൻ്റെ സൈഡിലോട്ട് ഹീറോയിൻ ആക്കണം. എന്നിട്ട് കണ്ണിൽ കണ്ണിൽ നോക്കി. ഓക്കെ ഓക്കെ സർ, ഓൾ ദി ബെസ്റ്റ്. ജയ് റെഡിയല്ലേ? ആ റോൾ സൗണ്ട് ക്യാമറ 42/4 ടേക്ക് 1 ക്ലബ് ആക്ഷൻ. എനിക്ക് നിങ്ങളെ ഭയമില്ല ക്യാപ്റ്റൻ വിൻസെന്റ് ഗോഡ്ഫ്രെ. നിങ്ങൾ അഴിച്ചുവിട്ട നിങ്ങളുടെ ചെരുപ്പ് നക്കി പട്ടികളെ. നിങ്ങൾ എന്നോടും എൻ്റെ കുടുംബത്തിനോടും ചെയ്ത മഹാപാപത്തിന് ഞാൻ പ്രതികാരം വീട്ടുന്നത് നിങ്ങളുടെ ചോര കൊണ്ടായിരിക്കില്ല. എന്റെ ചോര കൊണ്ടായിരിക്കും നിങ്ങളുടെ പെങ്ങളുടെ വയറ്റിൽ വളരുന്ന എന്റെ ചോര കൊണ്ട്. ഇന്നു മുതൽ ഇവൾ എന്റെ പെണ്ണാണ്. Hey, I'm your biggest fan in the world. ഇന്നു മുതൽ ഇവൾ എന്റെ പെണ്ണാണ്. So, shall we move? Yeah. Could I please request prominent director Girish Kasaravalli to kindly come up on stage to hand over the next award for Best Actor. Saima Best Actor Award goes to Jay. നിനക്ക് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം കിട്ടുന്ന ദിവസം ലോകത്തിനോട് എന്തു പറയും? അഭിനയം ഒരു മോഹവും സിനിമ ഒരു സ്വപ്നവുമായിരുന്ന സാധാരണ ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. അതിനുവേണ്ട പരിശ്രമത്തിന്റെ ഒരു ഘട്ടത്തിലും അതെനിക്ക് സാധ്യമാകും എന്നൊരുറപ്പുമില്ലായിരുന്നു. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ എൻ്റെ ഉള്ളിലെ എല്ലാ ഇരുട്ടും അകറ്റി എനിക്ക് മുന്നിൽ രണ്ട് കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിലാണ് ഞാനെന്ന നടൻ ജനിച്ചത്. ആ കണ്ണുകളിലാണ് ഞാൻ എൻ്റെ ആദ്യ പ്രേക്ഷകനെ കണ്ടത്. ഞാൻ നീട്ടിയ കൈക്ക് നേരെ നീണ്ട ആ കൈയാണ് എനിക്ക് ലഭിച്ച ആദ്യത്തെ പുരസ്കാരം. ഇന്ന് എൻ്റെ കയ്യിലെ ഈ സമ്മാനം പോലെ ആ കണ്ണുകളും ആ കൈയും മരണം വരെ ഞാൻ ഓർക്കും. മോർണിംഗ് എനിക്ക് ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ടിക്കറ്റ് വേണം. അവിടുന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എത്തിയിട്ട് നിന്നെ വിളിക്കാം. സർ, റാഫിയും ടിമ്പിളും ഒക്കെ ഇന്നലെ തന്നെ ഹൈദരാബാദിലേക്ക് കോസ്റ്റ്യൂമായിട്ട് തിരിച്ചു. തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ് ഈ ഷൂട്ട് ഒരാഴ്ചത്തേക്ക് പുഷ് ചെയ്യും. ഓക്കെ സർ, ഐ ആം സ്റ്റാർട്ടിംഗ് റൈറ്റ് നൗ. ഒരു നല്ല കാര്യത്തിന് കാല് കൊടുക്കുമ്പോൾ അറപ്പിക്കരുത്. ഇവിടെ നിന്ന് കടല് കടക്കണമെങ്കിൽ ദേ ഇങ്ങനൊരു സാധനം വേണം. വിസ. ഗണപതി കൈനീട്ടം കാല് പിടി. കോട്ടിട്ട് പോയി ആ കോസ്റ്റ്യൂമർ പാട്ടെടുക്കാനുള്ള കോട്ട് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴേ ഇത് ഞാൻ ഫ്രെയിമിൽ കണ്ടതാ. അളിയൻ്റെ കോട്ടിട്ടുള്ള എൻട്രി ആട്ടെ. ഈ കൂളിംഗ് ഗ്ലാസ് എവിടെ ഒപ്പിച്ചു? ഭീമാപ്പള്ളിയിൽ നേർച്ചയിടാൻ പോയപ്പോൾ അവിടെ സംഘടിപ്പിച്ച സ്റ്റൈലല്ലേ. പിന്നെ സത്യം പറയട്ടെ, ഈ കോട്ടും ഈ ഗ്ലാസും അതർഹിക്കുന്നില്ല. എന്തായാലും ഇത് പിടി. ഏഴ് കടലും പറന്നു വാ. വാടേ. Welcome to Lisbon. Myself, Mr. Joseph Silva. നിങ്ങൾക്ക് എന്നെ അങ്കിൾ ജോസഫ് എന്ന് വിളിക്കാം. ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ഥലം. സംശയം വേണ്ട, നിങ്ങൾ വന്ന കേരളം തന്നെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ സുന്ദരമാണെങ്കിൽ അതിൻ്റെ കാരണം ഇവിടെ വരുന്ന ആളുകൾ പാലിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും തന്നെയാണ്. എന്ത് ചെയ്യണമെങ്കിലും അതിനനുവദിച്ചു തന്ന സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം. പ്രൂഫ് ഫോർ എൻട്രാങ്ങുന്നു ഓട്ടോക്കാരൻ എന്നുവച്ചാ. ഓ സോറി, ബസ് കയറും. കളി വരൂ. താമസം ഇവിടെയാ. ഡേവിഡ് സാറ് വൈകിട്ടേ വരൂ. താരാ മാഡത്തിനെ പിക്ക് ചെയ്തോണ്ട്. പിന്നെ ഒരു ഉപകാരം ചെയ്യണം, ഇറങ്ങുന്നവര് ദാ അതിൽ നിന്ന് ഓരോ പൊതി എടുത്തോളണം. ഇവിടെ ഉള്ളവരുണ്ടാക്കിയ ഇന്ത്യൻ ഫുഡാണ്. അപ്പൊ ഈ പെട്ടി എടുക്കാനൊക്കെ മോനെ ഇത് യൂറോപ്പാണ്. അവനവൻ തന്നെ അവനവന്റെ കാര്യം നോക്കണം. താമസവും ഭക്ഷണവും ഒക്കെ ഒരുമാതിരി ചീപ്പ് ഏർപ്പാടാണല്ലോ ജോസഫേ. സാറിനും വിശ്വം സാറിനും ദാ കാണുന്ന പുതിയ ബ്ലോക്കിലെ പാർപ്പ്. താരാ മാഡത്തിനും അവിടെ തന്നെ. നിങ്ങളുടെ ലഗേജ് അവിടെ എത്തിക്കോളൂ. അപ്പൊ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി ഇവരെന്താണ് മാടും മാനും ഒക്കെയാണോ ഈ തൊഴുത്തി കൊണ്ട കെട്ടാൻ? കാഴ്ചക്കേ ഉള്ളൂ പഴക്കം. ഇത് ഹെറിറ്റേജാ സാറേ. പഴക്കം കൂടുന്തോറും വിലയും കൂടും. ഇവരെവിടെയോ അവിടെ ഞാൻ താമസിക്കൂ. നിർമ്മാതാവിനോട് പറ നായികയുടെ അച്ഛന്റെ കാര്യം നന്നായിട്ട് നോക്കണം. നിങ്ങളില്ലാതെ എനിക്ക് എന്ത് കമ്പനി. വിശ്വടൻ തൽക്കാലം അങ്ങോട്ട് ചെല്ലേ, നമുക്ക് വൈകുന്നേരം കാണാം. അയ്യോ എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാലത്തെന്നോ വൈകിട്ടെന്നോ ഒന്നുമില്ല. അയ്യോ ഞങ്ങൾക്കുണ്ട്. സിധു നീ വിഷുവിനെ കൊണ്ട് സെറ്റിൽ ആക്ക്. എന്റെ പെട്ടിയോടെ എക്സ്ക്യൂസ് മീ സർ. സർ आपका ഐഡി. താങ്ക് യു. യോ ഹിന്ദി ഈസ് പ്രിറ്റി ഗുഡ്. Punjabi dad and Portuguese mom. Grew up in Bollywood and Peshawar. Dad has shown me all 14 of your Hindi films. Lisbon में पहले बार है क्या? No, I've been here before. once. If you don't mind me asking, why are you here in this hotel? The Four Seasons is just half an hour away. Have you heard of one Mr. David Epen, an Indian businessman? He used to own this property. Patakarangi, sir. The Indian community in Lisbon is not too big. Finding him shouldn't be a problem. Thank you.